യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു എപ്പിസോഡ്, അത് രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിന്റെ പേര് ക്രിയേറ്റേഴ്സ് മീറ്റ്. ഇന്ന് എന്റെ കൂടെയുള്ളത് എന്റെ പ്രിയ സുഹൃത്ത് അജിത് നാരായൺ എച്ച്, മലയാളം ടെക്കിന്റെ ഉടമസ്ഥൻ. ആക്ച്വലി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഞാൻ കഴിഞ്ഞ കൊല്ലം, അതായത് ഫെബ്രുവരി ഒരു 18-ഓ 19-ഓ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ, അന്ന് അജിത്തിന് 3000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി. ഇന്ന് 32,000 സബ്സ്ക്രൈബേഴ്സുമായി അജിത്ത് ജൈത്രയാത്ര തുടങ്ങുകയാണ്. ഇന്ന് അജിത്തിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ക്രിയേറ്റേഴ്സ് ടോക്കിൽ. അജിത്, വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ, വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ മാത്രമല്ല അജിത്തിൻ്റെയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്താലാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ മെയിലിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അജിത്തെ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ക്രിയേറ്റേഴ്സ് ടോക്ക്. ഓക്കെ, രണ്ടാമത്തെ ആളാണ് അജിത്ത്. കഴിഞ്ഞ പ്രാവശ്യം വന്നത് ജോൺ മങ്കി എബിനായിരുന്നു. ആ വീഡിയോ കണ്ടായിരുന്നു? കണ്ടു. ഉറപ്പാണോ? ഓക്കെ, ഫൈൻ. അജിത്തിന്റെ കാഴ്ചപ്പാടുകൾ, അതായത് അജിത്ത് യൂട്യൂബിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ, അജിത്തിന്റെ ഇപ്പോഴത്തെ ജീവിതശൈലി, അങ്ങനെ രസകരമായ രീതിയിലാണ് നമ്മുടെ വീഡിയോ പോകുന്നത്. യൂട്യൂബിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ്? കാശ് കിട്ടുമെന്ന് പ്രതീക്ഷയാണോ? കാശ് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. ഞാൻ ആദ്യം ചാനൽ തുടങ്ങുന്നത് 2010 എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് തുടങ്ങിയത്. അപ്പൊ അതിൽ ഈ മൊബൈൽ സംബന്ധമായ ട്യൂട്ടോറിയൽസ് ആയിരുന്നു. അതായത് യൂട്യൂബിൽ നിറയെ മൊബൈൽ സംബന്ധമാണ്, ആപ്പ് സംബന്ധം, മൊബൈൽ സംബന്ധം. അതെ അതെ. പക്ഷെ അന്ന് ഞാൻ ആപ്ലിക്കേഷൻ അല്ലായിരുന്നു, ഈ മൊബൈലിലെ കസ്റ്റം റോം ഇൻസ്റ്റാളിംഗ് കുറച്ചൊരു ഡീറ്റെയിൽ ആയിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗൈഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് ഡിവൈസ് സ്പെസിഫിക് ആയിരുന്നു ഓരോ ഡിവൈസിന്റെ. അപ്പൊ അങ്ങനൊരു ടൈമില് അത് ചെയ്ത് തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 2016 നവംബറിലാണ് മുടിയൊക്കെ എന്നാ പറയാ, 2016 നവംബറിലാണ് മലയാളം ടെക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ 2016 നവംബർ, ഒരു വർഷം കഴിഞ്ഞു. ഓക്കെ ഫൈൻ. ഞാനപ്പോ മലയാളത്തില് അധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒന്നും ഇല്ല. അപ്പം നല്ല ക്വാളിറ്റി കണ്ടന്റ് മലയാളത്തിൽ ഇടണം എന്ന് കരുതിയാണ് അന്ന്. അതെ അതെ, ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ മലയാളം ടെക് എന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് അജിത്തിന്റെ പേര് ലഭിച്ചത്. അന്ന് എന്റെ ഓർമ്മ ശരിയാണ്, കറക്റ്റാണ്, 3000 സബ്സ്ക്രൈബേഴ്സ് അജിത്തിനുണ്ടായിരുന്നു അല്ലെ. ദെൻ അതിനുശേഷം എന്തോ ജിയോയൊക്കെ അന്ന് വരുന്ന സമയമായത് കാരണം എല്ലാ ആളുകളും ജിയോയുടെ റേറ്റ് എത്ര, 15 രൂപയ്ക്ക് 1 GB, അങ്ങനത്തെ കുറെ വീഡിയോകൾ ഇട്ട് ഒരുപാട് വ്യൂവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ദെൻ അതിനുശേഷം അജിത്ത് ഒന്ന് പുറകോട്ട് പോയോ? എന്താ സംഭവിച്ചത്? ആ ജിയോയുടെ സമയത്ത് ഒരു ഇതുണ്ടായിരുന്നു, ഒരോളം ട്രെൻഡിങ്ങിൽ കയറിയായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറി, ഒരു 6000 സബ്സ്ക്രൈബേഴ്സോളം അങ്ങനെ കയറിയായിരുന്നു. പിന്നെ ഞാൻ പൊതുവെ കൺസിസ്റ്റന്റ് അല്ലായിരുന്നു, വീഡിയോ വല്ലപ്പോഴും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കോളേജ് പഠിക്കുന്ന സമയമായിരുന്നു, അപ്പൊ സമയം കിട്ടുന്ന പോലെയൊക്കെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ കൺസിസ്റ്റന്റ് ആയതെന്ന് പറയാൻ, ഇപ്പൊ ഇബാദക്കായിട്ട് അന്നൊരു കൊളാബ് വീഡിയോ ചെയ്ത സ്റ്റുഡിയോ എന്ന് വെച്ചാൽ അജിത്തിന്റെ വീഡിയോ ആണ് വരുന്നത്. ആ ഓക്കെ. അജിത്തെ, ഞാനൊരു കാര്യം, നോർമൽ കേസിൽ എല്ലാ യൂട്യൂബേഴ്സിന്റെയും വീഡിയോ ഞാൻ പേഴ്സണലി കാണുന്ന ആളാണ്, പക്ഷെ അജിത്തിന്റെ വീഡിയോയ്ക്ക് ഒരു മിനിമം എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് അജിത്ത് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്ച്വലി അജിത്തിന്റെ പ്രൊഫഷണലി മീഡിയ സ്റ്റുഡന്റ് ആണ് അല്ലെ. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം, എന്താ പഠിക്കുന്നത്, എന്താ പഠിച്ചു കഴിഞ്ഞത്? ഞാൻ ഡിഗ്രി BA മൾട്ടിമീഡിയ പഠിച്ചത്. ഓക്കെ, എവിടെ? ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് കോളേജ്. ഓക്കെ ഓക്കെ ഓക്കെ. പഠിത്തം കഴിഞ്ഞു, പിന്നെ നിങ്ങളെയൊക്കെ മീറ്റ് ചെയ്തു, അപ്പോ ഫുൾ ടൈം യൂട്യൂബിലേക്ക് അങ്ങ്. വീട്ടില് സപ്പോർട്ടാണോ? വീട്ടില് സപ്പോർട്ട് ഉണ്ട്, ഇതുവരെ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല. പണിക്ക് പോടാന്ന് പറയാം? ആ ഇതുവരെ പറഞ്ഞില്ല. കാരണം ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, ഞാൻ യൂട്യൂബിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് ഞാൻ പല പല യൂട്യൂബ് ചാനലും, ഇപ്പൊ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലാണെന്നുണ്ടെങ്കിലും അല്ല, പല ആളുകളുടെ ചാനൽ മാനേജ് ചെയ്യുമായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി. ഞാൻ ബന്ധുവിന്റെ വീട്ടിൽ പോയ സമയത്ത് എന്നോട് നമ്മുടെ ഒരു കാർന്നോരാ മൂപ്പര്, മൂപ്പര് എന്നോട് ചോദിച്ചു എന്താ പണി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂട്യൂബിലാണ് പരിപാടി എന്ന് പറഞ്ഞു. അപ്പൊ അയാള്, യൂട്യൂബിലോ, യൂട്യൂബിൽ എന്താ പരിപാടി? ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, മോണിറ്റൈസേഷൻ, റവന്യൂ എന്നൊക്കെ പറഞ്ഞ പുള്ളി പറഞ്ഞു, ആ ഇപ്പോഴത്തെ പിള്ളേര് വഴി പിഴച്ചു പോണത് ഇങ്ങനെയാണ്. കാര്യം എന്നറിയോ, പല ആളുകളുടെയും ഒരു ഓരോ കാഴ്ചപ്പാട്, യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പരിപാടി കാണാനുള്ളതാണ്, മറ്റേ പരിപാടി ഇല്ലാന്നല്ല, അത് കാണേണ്ട ആൾക്കാർക്ക് അതിന്റെ രീതിയിൽ കാണും. പക്ഷെ എന്നിരുന്നാൽ പോലും യൂട്യൂബ് എന്ന് പറയുന്നത് എപ്പോഴും വലിയൊരു സാധ്യതകൾ ഇനിയുമുള്ളതും, അല്ലെങ്കിൽ എന്താ പറയാ, വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. നോളജിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ലോകത്തെ രണ്ടാമത്തെ സെർച്ച് എഞ്ചിൻ കൂടെയാണ് യൂട്യൂബ്. അജിത്തിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അവരെ പണിക്ക് പോടാ, അല്ലെങ്കിൽ ഇവരെന്താടാ പണി എന്നറിയാൻ ചോദിച്ചിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ഇത് ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പണിയാ, ഭയങ്കര പണിയാ.
ഇപ്പൊ ഞാൻ വെബ് വീഡിയോ പ്രൊഡ്യൂസർ ആണ് അല്ലെ ഒരു യൂട്യൂബർ ആണ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാം. യൂട്യൂബർ എന്നാണ് എന്താണ് സംഭവം എന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വലിയൊരു പ്രോസസ്സാണ്. അതെ അതെ. അജിത്ത് ആക്ച്വലി റവന്യൂ മൊഡ്യൂളിനെ കുറിച്ച് പറയുമ്പോൾ അജിത്തിന് അറിയാം ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ്. കാര്യം എന്റെ ഒരു കാഴ്ചപ്പാടില് ഇനി സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും യൂട്യൂബിലൊരു ലൈഫ് ഉള്ളത്. ഒരു പുതിയൊരു യൂട്യൂബർ യൂട്യൂബിലേക്ക് വന്നാൽ പോലും ഒരു ലോങ്, അതായത് അവൻ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി, അതിന്റെ വാച്ച് ടൈം, അതിന്റെ സബ്സ്ക്രൈബേഴ്സ് എങ്കിലാണ് അവരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. ഇത് യൂട്യൂബ് ഈ കഴിഞ്ഞ ദിവസം റോൾ ഔട്ട് ചെയ്ത ഒരു പ്രത്യേകത അജിത്ത് അറിഞ്ഞിട്ടുണ്ടാവല്ലോ. അജിത്തിന്റെ കാഴ്ചപ്പാടിൽ നല്ലതാണോ മോശമാണോ കാര്യം? ഞാൻ ഒന്നുകൂടെ പറയാം, പല സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കാറുണ്ട് ഇനി യൂട്യൂബിൽ നിന്നുകൊണ്ട് വലിയ രക്ഷമുണ്ടോ എന്നറിയില്ല, എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. അജിത്തിന്റെ കാഴ്ചപ്പാടിൽ യൂട്യൂബ് ഈ ഒരു ഫീച്ചേഴ്സ് കൊണ്ടു നല്ലതാണെന്നാണ് വിശ്വസിക്കുന്നത്? സീരിയസ്ലി എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ല തീരുമാനമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ജിയോ ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞ പിന്നെ ധാരാളം ആൾക്കാർ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർ ചാനൽ തുടങ്ങി ആദ്യം നല്ല വീഡിയോസ് ഒക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പം പിന്നെ 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 ക്ലിക്ക് ബേറ്റ് കടലിലേക്ക് മാറും. അവർ ട്രെൻഡിങ് ലിസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ ട്രെൻഡിങ്ങിൽ ഫുള്ളും മെസ്സ് ആകെപ്പാടെ നിർത്തിയേട്ട വീഡിയോസും എല്ലാം ഭയങ്കര ക്ലിക്ക് ബേറ്റ്സും നെഗറ്റീവ് കണ്ടന്റ്സ് ആണ് മൊത്തം. അപ്പൊ ആൾക്കാർ ഇത് കാണുമ്പോൾ അവർക്കും ഒരു തോന്നലുണ്ടാവും ഇതൊക്കെ ചെയ്താലാണ് വ്യൂ കിട്ടുക, ആൾക്കാരെല്ലാം ഇതിലേക്ക് തിരിയും. അപ്പോ നാച്ചുറലി അവർക്ക് നല്ല വ്യൂസ് കിട്ടും. അങ്ങനെ അപ്പോ ഇതിനുവേണ്ടി ഏണിങ്സ് എന്ന് ഉദ്ദേശിച്ച ആൾക്കാർ വരുന്നത് കുറയും. അതെ അതെ. അജിത്തെ വേറെ പ്രധാനപ്പെട്ട കാര്യം, സി യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും ഈ അഡ്വർടൈസ്മെന്റ് കാണുന്ന തരത്തിലുള്ള ആളുകളെയാണ് അവർക്ക് ആവശ്യം. ഇപ്പൊ നോർമൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഒരു എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ ക്ലിക്ക് ബേറ്റ് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്താൽ പോലും ഒരു സമയം കഴിയുമ്പോൾ ഇവർ ഇവരുടെ പ്രോഡക്റ്റിനെ ക്ലീൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ ഒരു ഒരു പെയിന്റ് അടിക്കുക, ആദ്യം ഒന്ന് രണ്ട് തവണയൊക്കെ പിള്ളേര് ഭിത്തിയിലൊക്കെ വരച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും പറയില്ല അല്ലെ. ഗ്രാജുവലി നമ്മൾ പെയിന്റ് അടിച്ച് ഈ പ്രോസസ്സ് ക്ലീൻ ചെയ്യും അല്ലെ. ആ ഒരു രീതി തന്നെ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും ചെയ്തിരിക്കും. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരസ്യം കാണുന്ന തരത്തിലുള്ള ആളുകളാണ് അവർക്ക് ആവശ്യം. അതല്ലാതെ ഇബാദ് റഹ്മാനെയോ നജിത്തെയൊക്കെ അവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം അത് പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ യൂട്യൂബ് ചെയ്യുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയാറുണ്ട് നല്ല നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാം അല്ലെ. ഗ്രാജുവലി നല്ല നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വ്യൂവേഴ്സിനെ നമ്മുടെ ഫാൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് ഇപ്പൊ 1 lakh സബ്സ്ക്രൈബേഴ്സിനെ അടുക്കുന്നു ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്. എന്നിരുന്നാൽ പോലും ഈ 1 lakh സബ്സ്ക്രൈബേഴ്സും എന്റെ ഫാനല്ല. ഫാൻ എന്ന് പറഞ്ഞ ഒരു ഒരു വേർഡാണ്, എല്ലാവരും എന്റെ ആരാധകരാകണം എന്നല്ലോട്ടോ ഞാൻ പറഞ്ഞു. പിള്ളേരെ ഇനി അതനുസരിച്ച് കമന്റ് ചെയ്യും എന്തുവാട്ടെ. അപ്പൊ എപ്പോഴും ചെയ്യേണ്ടത് ഈ വ്യൂവേഴ്സിനെ ഫാൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഒരു പക്ഷേ 1 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്ക് 10,000 ഉണ്ടാകാം, അല്ലെങ്കിൽ 5,000 ഉണ്ടാകാം. ഈ 5,000 ആളുകളാണ് നമ്മുടെ എന്താ പറയാ ഒരു ഫാൻ എന്ന് പറയാം. ഇവരാണ് നമ്മുടെ വീഡിയോ കാണണോ കാണണ്ടേ, ഷെയർ ചെയ്യണോ ലൈക്ക് ചെയ്യണോ ഡിസ്ലൈക്ക് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. സി ഇനി ഞാൻ എന്റെ കാര്യം പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. അജിത്തിന്റെ വീഡിയോ മേക്കിംഗ് സ്ട്രാറ്റജി ആണ്, ഒരു വീഡിയോ മേക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഞാൻ ഇത് സ്ക്രിപ്റ്റിങ്ങും വീഡിയോ എടുക്കാനൊക്കെ നല്ല സമയം എടുക്കും, ഏകദേശം ഒരാഴ്ച തന്നെ എടുക്കും ഒരു വീഡിയോക്കോ. അയ്യോ, അത് സ്ക്രിപ്റ്റിംഗ് ചെയ്യാൻ തന്നെ നല്ല സമയം എടുക്കും ചില വീഡിയോസിന്. ചിലത് ഇപ്പോ ആഴ്ചയിൽ 2 അപ്ലോഡ് ആയപ്പോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമായിരുന്നു. ആക്ച്വലി അത് ഇൻസ്പിറേഷൻ ആയത് ഇബാദിക്ക. ഞാൻ ഒരു ദിവസം ഇബാദിക്കയുടെ സ്റ്റുഡിയോ ടൂർ ചെയ്യാമെന്ന്, ഇബാദിക്കയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്താലേ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോ അതില് ചില കാര്യങ്ങൾ നല്ലപോലെ പഠിച്ച് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. ചിലത് പെട്ടെന്ന് ഒരു ന്യൂസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് അങ്ങ് പറഞ്ഞു തീർത്തു വിടാറാണ് പതിവ്. ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം. അതായത് പറ്റുമെങ്കിൽ ഡെയിലി വീഡിയോ വ്ളോഗിങ് എന്ന് പറഞ്ഞ ഒരു ഒരു രീതിയിലേക്ക് വരിക. ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാക്സിമം 2-2 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്യുക. ഇനി ഇതും മാക്സിമം അൾട്ടിമേറ്റ്ലി ഏർലി മോർണിംഗിൽ തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് ആകുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാവും അല്ലെ, ഉച്ചയാകുമ്പോൾ ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കും. അതല്ലാതെ എപ്പോഴും രാവിലെ 6 മണിക്ക് വീഡിയോ ചെയ്യുക, 9 മണിയാവുമ്പോൾ എല്ലാ പരിപാടിയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുമോ എന്നറിയില്ല, എങ്കിലും അത് തന്നെയായിരിക്കും. ഏത് ക്യാമറ യൂസ് ചെയ്യുന്നത്? ഞാൻ കാനോണിന്റെ 1200D എന്ന് പറയുന്നൊരു ബേസ് മോഡൽ ക്യാമറ. ഓഡിയോ ഫോക്കസ് റൈറ്റ് സ്കാർലറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു സ്റ്റുഡിയോ ബണ്ടിലുണ്ട്. ഓക്കെ, അജിത്ത് ഉപയോഗിക്കുന്ന ഗിയറുകൾ എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഗിയർ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് എനിക്ക് തോന്നണം, ഞാനിപ്പോൾ ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അജിത്തിന്റെ ഒരു ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടാണ് നമ്മുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ വളരെ നല്ലതാണ് നമുക്ക് വീഡിയോ ഔട്ട് വന്നാലേ അറിയാൻ സാധിക്കുള്ളൂ.
ദെൻ ഇനി അജിത്തിന്റെ 2018 യൂട്യൂബിൽ എന്താകണം, അല്ലെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് വേണമെന്നോ അല്ലെങ്കിൽ ഇത്ര വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നോ എന്തെങ്കിലും ഒരു ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഞാനിപ്പോ നിലവില് ഒരു ബ്രേക്ക് എടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ ചാനലിലോട്ട് ബ്രേക്കോ ബ്രേക്ക് എടുത്തോ ബ്രേക്ക് അല്ല മീൻസ് മടിയായിരുന്നു, മടി പിടിച്ച് വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു ഫ്ലോ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടാ തിരിച്ചു വരാം. ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ കുറച്ച് ലോഗോയിൽ റീബ്രാൻഡിങ്ങും അതുപോലെ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്, ഇൻട്രോ ഔട്ടർ ഒക്കെ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ചെയ്ത് ഒരു നല്ല തിരിച്ചുവരായിരിക്കും. രണ്ട് വീഡിയോ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ സമയം കിട്ടുവാണെങ്കിൽ മൂന്നെന്നുള്ള രീതിയിൽ രണ്ട് വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുമെന്ന്. ബാക്കി സമയങ്ങളിൽ എന്താ പരിപാടി? ഈ പഠിത്തം കഴിഞ്ഞില്ലേ? ഇപ്പൊ കോളേജ് ഔട്ടല്ലേ? പഠിത്തം കഴിഞ്ഞു, ഞാൻ ഫുൾ പാസ്സായോ? ആ പാസ്സായി. ഇപ്പൊ പഠിത്തം കഴിഞ്ഞ ഇപ്പൊ എന്താ ഫുൾ ടൈം യൂട്യൂബ് ആണ്? ഫുൾ ടൈം യൂട്യൂബിലാ. ഓക്കെ ഓക്കെ. എന്തായാലും ചില കണ്ടന്റ് നല്ല താമസമുണ്ട് ചെയ്യാൻ, അതിന്റെ ഒരു ഇതാ സ്ക്രിപ്റ്റിംഗ് റെഡിയാക്കുക. അജിത്, നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ ഓവർ പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. സി, ആക്ച്വലി നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന നമ്മുടെ പ്രോപ്പർട്ടി അല്ലേ ഇത്, ആരെയും ബോധ്യപ്പെടുത്തിയോ ആ തെറ്റിപ്പോയി എന്ന് പറയണ്ടല്ലോ. സി, തെറ്റ് പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ നമ്മൾ വെയിറ്റ് ചെയ്യാം. മീൻ എപ്പോഴും തെറ്റ് വരുത്തണമെന്നല്ല ഞാൻ പറയണത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഗ്രാജുവലി ഗ്രാജുവലി അതിനെ പോളിഷ് ചെയ്ത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോ ചെയ്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദെൻ ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 21, ഈ ഏപ്രിൽ 22 ആവും. ആ, അപ്പൊ ഇനി വലിയൊരു ജീവിതമുണ്ട്. എനിക്ക് 41 വയസ്സുണ്ട്. അയ്യോ, കണ്ടാ പറയാം, എനിക്ക് ആക്ച്വലി എനിക്ക് 43 വയസ്സ് കഴിഞ്ഞ്. എല്ലാ ആളുകളും നമ്മളോട് ചോദിക്കുന്നതാണ് എത്ര വയസ്സായി. 43 വയസ്സ് കഴിഞ്ഞു എനിക്ക്. കണ്ടാ പറയോ, അത് കമന്റ് ചെയ്യണം കേട്ടോ, അത് കണ്ടാ 43 വയസ്സായി എന്ന് പറയാം. അല്ല, അങ്ങനെയല്ല, നമ്മള് എന്താ പറയാ, അത് നമ്മുടെ ജീവിത രീതി കൊണ്ട് ഒരുപക്ഷെ മനസ്സിലാകാത്തായിരിക്കാം, അതാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ല. ദെൻ വീട്ടുകാർ പൂർണ്ണമായിട്ടും സപ്പോർട്ടാണെന്ന് പറഞ്ഞില്ലേ, വേറെ ആരൊക്കെ അജിത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന? ഫ്രണ്ട്സ്? ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാരും സപ്പോർട്ട് ചെയ്യും. ഇവന്മാർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിൽ ഇപ്പൊ വിഷമം അവർക്ക്, ചെയ്യ ചെയ്യ എന്നെല്ലാം ചെയ്ത് വരെ പുറകെ നടക്കും. ഇപ്പൊ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് മെസ്സേജ് വരും ഇഷ്ടം പോലെ എന്നാ ഇപ്പൊ ചെയ്യാത്തതാണല്ലേ. ഓക്കെ, നമുക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ, നമ്മൾ ഒരുമിച്ചൊരു കൂട്ടായ്മ ഒക്കോയിൽ വന്നതോടുകൂടി നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായി. ക്രിയേറ്റേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിന് ഫേസ്ബുക്ക് വന്ന് യൂട്യൂബിന്റെ ഒഫീഷ്യൽസ് നമ്മളോട് ഡിസ്കഷൻ നടക്കുന്നു, അതിലൂടെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായി അല്ലേ. നമ്മുടെ ഒക്കോയെ കുറിച്ചൊരു രണ്ട് വേർഡ് അജിത്ത് എന്നാലും പറയും. എനിക്ക് ഒക്കോയിൽ വന്നേ പിന്നെയാണ് ധാരാളം ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, എനിക്ക് സാധാരണ ഒരു യൂട്യൂബറായിട്ട് ഇരിക്കുമ്പോൾ കിട്ടാവുന്ന കണക്ഷൻസ് അല്ല, അതിലും കൂടുതൽ നല്ല നല്ല യൂട്യൂബേഴ്സിനെ എനിക്ക് കോൺടാക്ട് ആയിട്ട് കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊരു അസോസിയേഷൻ വരേണ്ടത്, ആക്ച്വലി ഒരു കാര്യം പറയണം, ഞങ്ങൾ അസോസിയേഷനിലേക്ക് വരാൻ വേണ്ടിയല്ല ഈ കാര്യം പറയുന്നത്, കാരണം നമ്മൾ കൂട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും. എല്ലാവരുടെയും വിചാരം അസോസിയേഷനിൽ വന്നു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുക, അങ്ങനെയൊന്നുമല്ല. നോളജ് ഷെയറിങ്ങിനുള്ള ഒരു ഒരു ഏരിയ മാത്രമാണ് ഒക്കോയ് എന്ന് പറയണത്. എന്തായാലും വളരെ സന്തോഷം, അജിത് നാരായൺ എക്സ് നമ്മുടെ ക്രിയേറ്റേഴ്സ് ടോക്കിലെ രണ്ടാമത്തെ അതിഥിയാണ്. ഇനിയും ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ അജിത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഒരുപാട് കണ്ടന്റുകൾ, ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ വരട്ടെ, ഇൻഫർമേഷൻ വരട്ടെ, നല്ല രീതിയിൽ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശക്തി ശക്തി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഇതുപോലെ യൂട്യൂബ് ചെയ്യുന്ന സുഹൃത്തുക്കളെ ഇനിയും നമ്മൾ ഈ ഇതിന് പറയുന്ന ഹോട്ട് സീറ്റ് എന്നാണ്, ഹോട്ട് സീറ്റിൽ കൊണ്ടുവന്നിരുത്തുകയും ചെയ്യുന്നതാണ്. യൂട്യൂബ് ചെയ്യുന്ന എല്ലാ ആളുകളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് വളരുമ്പോഴാണ് ഒരു രസമുണ്ടാകുന്നത്. ഇതുപോലെ പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.